ആറാട്ടുപുഴ വേലായുധ പണിക്കരെന്ന നവോത്ഥാന നായകൻ സഹജീവികൾക്കെതിരെ നടത്ത പോരാട്ടത്തിന്റെ കഥയാണ്. അല്പം പ്രതീക്ഷയോട് തന്നെയാണ് ചിത്രം കാണാനെത്തിയത്. ആ പ്രതീക്ഷയോട് 100% നീതി പുലർത്തി. ബിനയൻ സാറിന്റെ ഒരു തിരിച്ചുവരവെന്ന് വേണേ പറയണം, ഓണ ബിന്നറെന്ന് വേണേ പറയണം. അതുമാത്രമല്ല നല്ല തിയേറ്റർ എക്സ്പീരിയൻസാണ്. ഈ ചേട്ടം തിയേറ്ററിൽ തന്നെ കാണണം. ഫസ്റ്റ് ഹാഫ് കണ്ടതിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ്. ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും സിജു വിൽസൺ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പാടിൻ്റെ ഒരു വിജയം എന്ന് വേണേ പറയണം. ഹിസ്റ്റോറിക്കലായിട്ട് ഇപ്പൊ ഒരു ചെറിയ എന്താ ലാഗ് തോന്നുന്നുണ്ട്. പിന്നെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന കാരണം കാണാം, കുഴപ്പമില്ല. ആ ചെറിയ ലാഗ് ഉണ്ട്. ആ വി എഫ് എക്സ് ഇപ്പൊ സിജു വിൽസന്റെ ക്യാരക്ടർ എല്ലാം കൊണ്ടും കൊള്ളാം ക്യാരക്ടർ. പിന്നെ ഈ കഥയുടെ സ്റ്റോറിയിലുള്ള ഒരു ചെറിയ ലാഗ് ഉണ്ട്. അതെ, കുഴപ്പമായിട്ട് തോന്നിയില്ല, കറക്റ്റായിട്ട് തോന്നി. മാസം പറയാൻ പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ പുറത്തിണക്കൊണ്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പടം. ആ രീതി ഹിസ്റ്റോ ഒരു പീരിയോഡിക്കൽ ഡ്രാമ ആടുന്ന പോലെ കണ്ടിരിക്കും. അതെ, ഏകദേശം ശരി. ഹിസ്റ്റോറിക്കൽ പടമാണ്, തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ലാഗൊന്നും ഇല്ല, ഫൈറ്റ് സീൻ എന്നൊക്കെ നല്ല പടം, ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന പടം. 2019 എന്ന് പറയുന്ന കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന പടം. അത് വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ചെല്ലുന്ന പോലെ ഒരു ഫീലുണ്ട്. അങ്ങനെ നെഗറ്റിവിറ്റി ആയിട്ടൊന്നും കാണാനായിട്ട് പറ്റിയില്ല. കാരണം ആ ഒരു 2019 കാലഘട്ടം എന്ന് ആ ഒരു കാലഘട്ടത്തെ കറക്റ്റായിട്ട് ആ ഒരു കാലഘട്ടത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു പടം. വിനയൻ സാറിന്റെ ഇപ്പൊ ഏറെ കാലത്തിന് ശേഷമായിട്ടൊരു പടം ചെയ്യുന്ന പടമാണല്ലോ ചെയ്യുന്നത്. 100 ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്ത പടമാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു മികവ് കാണാനുണ്ട്. നീതി പുലർത്തി. ഷിജു വിൽസൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് ഒരു 15 മിനിറ്റേ ഉള്ളൂ പടത്തിൽ. 15 മിനിറ്റ് പുള്ളി ആ ഒരു പടത്തിന്റെ ഒരു ഇത് ഗതി തന്നെ മാറ്റുന്ന ഒരു പടം. ഒരു അഭിനയം